നമസ്കാരം ഒരാൾ പറയുന്നത് സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് രൂപം കൊടുത്ത അനവധി ശാസ്ത്രീയ പരീക്ഷണ രീതികളുണ്ട് ഇവയെ പൊതുവായി നുണപരിശോധന എന്നാണ് വിശേഷിപ്പിക്കുക നുണപരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന ശാസ്ത്രീയ പരിശോധനകളാണ് പോളിഗ്രാഫ് ടെസ്റ്റ് നാർക്കോ അനാലിസിസ് ബ്രെയിൻ മാപ്പിംഗ് എന്നിവ ആഗോളതലത്തിലും കേരളത്തിലും പല കുറ്റാന്വേഷണ കേസുകളുടെയും അന്വേഷണത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് സാക്ഷിയുടെയും പ്രതിയുടെയും സമ്മതത്തോടെ മാത്രമേ ഇന്ത്യയിൽ ഈ പരിശോധനകൾ നടത്താൻ അനുമതിയുള്ളൂ കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി നുണം പ്രധാനമായും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷണ രീതിയാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ജോൺ അഗസ്റ്റസ് ലാർസൺ ആണ് ഈ പരീക്ഷണ രീതി കണ്ടുപിടിച്ചത് ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഈ പരിശോധന നടത്തുന്നത് ശരീരത്തിൽ സെൻസറുകൾ പോലെയുള്ള ചില ഉപകരണങ്ങൾ ഘടിപ്പിച്ച് പ്രതിയുടെ രക്തസമ്മർദ്ദം നാടിമിടിപ്പ് വിവിധ വികാരങ്ങൾ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഈ പരിശോധനയിൽ അന്തിമ നിഗമനത്തിൽ എത്തുന്നത് വിവിധ ചോദ്യങ്ങളോട് അറിയാതെ തന്നെ പ്രസ്തുത വ്യക്തിയുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ആ വ്യക്തി പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ള നിഗമനത്തിൽ വിദഗ്ധർ എത്തിച്ചേരുന്നത് ഇന്ത്യയിൽ പ്രസ്തുത പ്രതിയുടെ സമ്പുധത്തോടെ മാത്രമേ ഈ പരിശോധന നടത്താൻ അനുവാദമുള്ളൂ ഈ പരിശോധനയുടെ കൃത്യത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് കുറ്റാന്വേഷണ ഏജൻസികൾ പ്രതികളിൽ നിന്നും തെളിവ് ശേഖരിക്കാനായി സ്വീകരിക്കുന്ന മറ്റൊരു ശാസ്ത്രീയ മാർഗമാണ് നാർക്കോ അനാലിസിസ് ബോധം കെടുത്തുക എന്നർത്ഥം വരുന്ന എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നാർക്കോ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ആരംഭം യുദ്ധ തടവുകാരെയും കുറ്റവാളികളെയും ചില സന്ദർഭങ്ങളിൽ മനോരോഗികളെയും ബാർബിറ്ററേറ്റുകളെയും പോലുള്ള ലഹരി മരുന്നുകൾ കുത്തിവെച്ച് ചോദ്യം ചെയ്യുകയോ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയോ ചെയ്യുന്ന രീതിയെ സൂചിപ്പിക്കാനാണ് ആദ്യകാലങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഹോർസ്ലേ എന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് കുറ്റകൃത്യങ്ങളിൽ പ്രതികളാക്കപ്പെടുന്നവരിൽ ട്രൂത്ത് സിറം എന്നറിയപ്പെടുന്ന മരുന്നുകൾ കുത്തിവെച്ച് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ പരിശോധനയാണിത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വിലക്കുകളോ ആത്മനിയന്ത്രണമോ ഇല്ലാതെ സത്യസന്ധമായി ഉത്തരം നൽകത്തക്ക രീതിയിൽ വ്യക്തികളുടെ തലച്ചോറിൽ രാസമാറ്റം ഉണ്ടാക്കാൻ ട്രൂത്ത് സ്വരം എന്നറിയപ്പെടുന്ന ഈ മരുന്നുകൾക്ക് കഴിയും എന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഉറപ്പിക്കാനും കഴിയില്ല വേണ്ടത്ര മുൻകരുതൽ ഇല്ലാതെ ഈ ട്രൂത്ത് സ്വരങ്ങൾ കുത്തിവെച്ചാൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട് ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ അസ്വാസ്ഥ്യങ്ങൾ ഉള്ളവരിൽ വളരെ സൂക്ഷിച്ചു മാത്രമേ ഈ പരിശോധന നടത്താറുള്ളൂ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ച് വേദനയില്ലാതെയും ഉറക്കത്തിനും ഇടയിലുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ കഴിവുള്ളവയാണ് നർക്കോട്ടിക് മരുന്നുകൾ ഇത്തരം നർക്കോട്ടിക്കുകളാണ് പലപ്പോഴും ട്രൂത്സരങ്ങളായി ഉപയോഗിക്കുന്നത് ഇപ്രകാരം മയക്കത്തിനും ഉറക്കത്തിനുമിടയിലുള്ള ഒരു പ്രത്യേക അവസ്ഥയിലാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആത്മനിയന്ത്രണമില്ലാതെ വ്യക്തികൾ ഉത്തരം നൽകുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ സ്റ്റീഫൻ ഹൗസലി പ്രസിദ്ധീകരിച്ച നാർക്കോ അനാലിസിസ് എ ന്യൂ ടെക്നീക് ഇൻ ഷോർട്ട് കട്ട് സൈക്കോതെറാപ്പി എന്ന പുസ്തകത്തിലാണ് മനഃശാസ്ത്ര ചികിത്സാരീതി എന്ന് വിശേഷിപ്പിച്ച് നാർക്കോ പരിശോധനയെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്നത് ചില പ്രത്യേക മരുന്നുകൾ കുത്തിവെക്കുമ്പോൾ വ്യക്തികൾ തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമെന്ന് സന്ദർഭവശാൽ ഹോൾസലി കണ്ടെത്തുകയായിരുന്നു മറ്റൊരു മുഖ്യ ഗുണപരിശോധന രീതിയാണ് ബ്രെയിൻ മാപ്പിംഗ് ഇതൊരു മസ്തിഷ്ക പ്രവർത്തന നിരീക്ഷണ രീതിയാണ് മനുഷ്യന്റെയോ മറ്റേതെങ്കിലും ജീവികളുടെയോ മസ്തിഷ്കത്തിന്റെ ജൈവ സവിശേഷതകളുടെയും സ്വഭാവങ്ങളും അളവുകളും സ്ഥലീയമായി അടയാളപ്പെടുത്തി മാപ്പുകളാക്കി മാറ്റുന്നതിനുള്ള ഒരു കൂട്ടം ന്യൂറോസയൻസ് സാങ്കേതിക വിദ്യകളെയാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് വിളിക്കുന്നത് ഇതിലൂടെ ഒരു വ്യക്തി പറയുന്നത് നുണയാണോ സത്യമാണോ എന്ന് കണ്ടെത്താനും സാധിക്കുന്നതാണ് ഐ ട്രാക്കിംഗ് ടെക്നോളജി വോയിസ് സ്ട്രെസ് അനാലിസിസ് നോൺ വേർബൽ ബിഹേവിയർ ഒബ്സർവേഷൻ എന്നിവയാണ് മറ്റ് അറിയപ്പെടുന്ന നുണപരിശോധനാ രീതികൾ പക്ഷേ എത്രയൊക്കെ നുണപരിശോധന രീതികൾ ഉണ്ടെങ്കിലും ഇവയൊന്നും ഒരാൾക്കും തരണം ചെയ്യാൻ പറ്റാത്തതാണെന്നോ എപ്പോഴും ഫലപ്രദമാണെന്നോ കൃത്യതയുള്ളതാണെന്നോ ഉറപ്പുള്ളതായി ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇതിൽ പലപ്പോഴും പിഴവുകൾ പറ്റാറുമുണ്ട് ചില പ്രത്യേക മാനസിക രോഗികളിൽ ഈ പരീക്ഷണ ഒന്നും തന്നെ ഫലപ്രദവുമല്ല കാരണം അവർ ചിലപ്പോൾ ഒരു മിഥിയായിരിക്കാം സത്യമാണെന്ന് വിശ്വസിക്കുന്നത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്